നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും പരാമർശം. CMRL കമ്പനിയിൽ മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണമെന്ന് ബംഗളൂരു ROC. നടന്നത് തൽപരകക്ഷി ഇടപാടെന്നും റിപ്പോർട്ട്. ROC റിപ്പോർട്ടിന്റെ പകർപ്പ് 24. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ ROC റിപ്പോർട്ടിൽ പ്രതിരോധം തീർത്ത് CPIM. ROC റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. അന്വേഷണ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് MV ഗോവിന്ദൻ. പ്രതികരിക്കാതെ നിയമമന്ത്രി P രാജീവ്. എക്സാലോജി കമ്പനിക്കെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം ഒത്തുകളിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോടതിയുടെ മേൽനോട്ടത്തിൽ ED യും CBI യും അന്വേഷിക്കണം. കരുവന്നൂരിലും മാസപ്പടിയിലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്നും VD സതീശൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. കുറ്റം ചെയ്തവർക്കെതിരായ അന്വേഷണത്തിൽ മുഖം നോക്കില്ല. മാസപ്പടി കൈപ്പറ്റിയതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് മാധ്യമങ്ങളാണ്. അന്വേഷണം നടന്നും വസ്തുതകൾ പുറത്തുവരട്ടെയെന്നും ജാവദേക്കർ. ഗുജറാത്തിലെ വഡോദരയിൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 18 മരണം. മരിച്ചവരിൽ 16 കുട്ടികളും 2 അധ്യാപകരും. അപകടമുണ്ടായത് ഹരിണി തടാകത്തിൽ. രക്ഷാപ്രവർത്തനത്തിന് NDRF സംഘവും. അപകടസമയത്ത് ആരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ. അനുശോചനം അറിയിച്ച രാഷ്ട്രപതിയും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും. CPIM വ്യക്തിപൂജയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുൻ മന്ത്രി G സുധാകരൻ. പിണറായി വിജയനുമായി പഴയ അടുപ്പമില്ല. കരുവന്നൂരിൽ നടന്നത് തട്ടിപ്പെന്നും G സുധാകരൻ. 24 ഫയറിംഗ് ലൈൻ ചോദ്യോത്തര പങ്ക്തിയിൽ. അനുഭവമില്ലാത്തവർ ആത്മകഥ എഴുതുന്നതായി KK ശൈലജയ്ക്കും പരോക്ഷ വിമർശനം. ടീച്ചറമ്മയെന്ന് ഒരമ്മയില്ലെന്ന്. പൊതുപരിപാടിയിലും KK ശൈലജയ്ക്ക് നേരെ ഒളിയമ്പ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ KSU മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 15 പ്രതികൾ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ആക്രമണത്തെ ന്യായീകരിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ്. കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ബുധനാഴ്ച സർവകക്ഷിയോഗം. കോളേജിൽ നടന്നത് അതിക്രൂരമായ ആക്രമണമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷു. SFI യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. പരിശീലനം ലഭിച്ച ക്രിമിനലുകളാണ് ക്യാമ്പസിൽ അതിക്രമിച്ച് കയറിയതെന്നും ആർഷു. അയോധ്യ പ്രതിഷ്ഠാ ദിനമായ തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു. കേരളത്തിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കണമെന്ന് BJP. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് UP ഘടകം. പ്രതിഷ്ഠാ ദിനത്തിലെ തൃണമൂൽ റാലി തടയണമെന്ന BJP ആവശ്യം നിരാകരിച്ച് കൽക്കട്ട ഹൈക്കോടതി. ക്രൈസ്തവ സഭയുടെ അടുക്കാനുള്ള BJP നീക്കത്തിനെതിരെ മുഖ്യമന്ത്രി. ക്രൈസ്തവരെ ശത്രുക്കളായി കാണുന്ന RSSന്റെ ലക്ഷ്യം വോട്ട് മാത്രമാണെന്ന് പിണറായി വിജയൻ. മണിപ്പൂർ ഓർമ്മിപ്പിച്ച് ഇന്ത്യ പെന്തക്കോസ്ത സഭയുടെ ശതാബ്ദി കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വിലക്ക് ലംഘിച്ച TN പ്രതാപൻ MP ക്കായി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്ത്. കോൺഗ്രസ് ഓഫീസിലാണ് ചുവരെഴുത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന വിലക്ക് ലംഘിച്ചാണ് തുടരെയുള്ള ചുവരെഴുത്ത്. KPCC ഭാരവാഹികളുടെ നിർദ്ദേശത്തോടെയാണ് ചുവരെഴുതിയതെന്ന ആക്ഷേപം. തിരുവല്ല സർക്കാർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ അധ്യാപികയ്ക്കെതിരെ കേസ്. FIR ഇട്ടതിന് പിന്നാലെ മലയാള വിഭാഗത്തിലെ മെലീന ജെയിംസിന് സസ്പെൻഷൻ. അധ്യാപിക നിരന്തരം മാനസികമായി പീഡിപ്പിച്ചതായി സഹപാഠികൾ 24. കാൺപൂർ IIT യിൽ വീണ്ടും ആത്മഹത്യ. ഒന്നാം വർഷ PhD വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തത്. 10 ദിവസം മുൻപാണ് പെൺകുട്ടി PhD പ്രവേശനം നേടിയത്. സംഭവത്തിൽ കല്യാൺപൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു മാസത്തിനിടെ IIT യിൽ നടക്കുന്ന മൂന്നാമത്തെ ആത്മഹത്യയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറെ ക്ഷണിച്ച സ്പീക്കർ. രാജ്ഭവനിലെ കൂടിക്കാഴ്ച 20 മിനിറ്റ് നീണ്ടു. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനമെന്ന് മന്ത്രി KRAJAN. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി സജിചെറിയാൻ. സെർവർ തകരാറിനെ തുടർന്ന് KCB വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് ഭാഗികമായി തടസ്സപ്പെട്ടു. തടസ്സപ്പെട്ടത് Google Pay, Paytm, അക്ഷയ വഴിയുള്ള ഇടപാടുകൾ. ഉപഭോക്തൃ സേവന വെബ്സൈറ്റ് വഴി ബിൽ അടയ്ക്കാമെന്ന് KCB. തകരാർ ഉടൻ പരിഹരിക്കുമെന്നും അധികൃതർ. ഭാരത് ജോഡോ യാത്രയുടെ അസമിലെ പര്യടനത്തിനിടെ കേസ്. PCC അധ്യക്ഷൻ ഭൂപൻകുമാർ ബോറിനെതിരായ നടപടി റോഡിൽ നിയമലംഘനമെന്ന് ആരോപിച്ച്. കേസെടുത്ത് ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്ന KC വേണുഗോപാൽ. മുൻകൂട്ടി തീരുമാനിച്ച റൂട്ടിലൂടെ യാത്ര തുടരുമെന്നും KC വേണുഗോപാൽ.
പ്രതിഷേധം ഒഴിയാതെ എറണാകുളം അങ്കമാലി അതിരൂപത. മാർ റാഫേൽ തട്ടിലിനെതിരെ പ്രതിഷേധ മാർച്ചുമായി അൽമായ മുന്നേറ്റം. ബിഷപ്പ് ഹൌസിന്റെ ഗേറ്റ് പൂട്ടി പോലീസ്. കുർബാന തർക്കത്തിൽ മുന്നറിയിപ്പുമായി മേജർ ആർച്ച് ബിഷപ്പ്. വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചൊല്ലാനാകില്ലെന്നും മാർ റാഫേൽ തട്ടിൽ. കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിഞ്ഞു. തിരിച്ചറിയൽ പരേഡ് നടന്നത് എറണാകുളം സബ് ജയിലിൽ. താൻ ഇര മാത്രമെന്നും ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയെന്നും ടി ജെ ജോസഫ്. കേരള സാങ്കേതിക സർവകലാശാല മുൻ വി സി സിസ തോമസ് സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. സർക്കാർ ഹർജി നൽകിയാൽ തന്റെ വാദം കേൾക്കണമെന്നാവശ്യം. സിസ തോമസിനെതിരായ അച്ചടക്ക നടപടി റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകാനുള്ള നീക്കത്തിനിടെയാണ് തടസ്സ ഹർജി നൽകിയത്. പാണക്കാട് കുടുംബത്തിനെതിരെ നീക്കം നടക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാക്കളുടെ പരാമർശങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി പാണക്കാട് മുയിനലി തങ്ങൾ. ഇത്തരം തോന്നലുകൾ പ്രായത്തിൻ്റെത്. നേതാക്കൾ സ്ഥാനമാനങ്ങളിൽ കടിച്ചു തൂങ്ങരുത്. പ്രതികരണം: പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിന് പിന്നാലെ. ശമ്പള കുടിശ്ശികയെ തുടർന്ന് ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടെ പാലക്കാട് ലക്കിടിയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചു. അധ്യാപകർക്ക് ശമ്പളം ലഭിച്ചിട്ട് ഒരു വർഷവും 4 മാസവും. പ്രതിസന്ധി: സർക്കാരിൽ നിന്നുള്ള സ്പെഷ്യൽ ഗ്രാന്റ് നിലച്ചതോടെ വിദ്യാർത്ഥികളുടെ പഠനം പൂർണ്ണമായും മുടങ്ങി. ബിൽക്കിസ് ബാനു കേസിൽ ജയിലിൽ കീഴടങ്ങാനുള്ള സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച് പ്രതികൾ. 3 പേരാണ് ഹർജി നൽകിയത്. ഹർജി നാളെ പരിഗണിക്കും. കടൽക്കൊള്ളക്കാർക്കെതിരെ നടപടിയുമായി വീണ്ടും ഇന്ത്യൻ നാവികസേന. ഡ്രോണാക്രമണം നേരിട്ട ചരക്ക് കപ്പലിന് ഇന്ത്യൻ സേന സഹായവുമായി എത്തി. മാർഷൽ ഐലൻഡ് പതാകയുള്ള ജെൻകോ പിക്കാർഡി ചരക്ക് കപ്പലിലാണ് കടൽക്കൊള്ളക്കാരിൽ നിന്നും ഡ്രോണാക്രമണം നേരിട്ടത്. ബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ സിബിഐ ഉദ്യോഗസ്ഥരെയും ബംഗാൾ പോലീസിനെയും ഉൾപ്പെടുത്താൻ കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശം. സിബിഐ അന്വേഷണം വേണമെന്ന ഇഡിയുടെ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഹൂതികളെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അമേരിക്ക. നടപടി: ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിൽ യു എസ് ധനകാര്യ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്ന ഫണ്ടുകൾ മരവിപ്പിക്കും. ഏദൻ കടലിടുക്കിൽ അമേരിക്കൻ കപ്പലിന് നേരെ വീണ്ടും ഡ്രോണാക്രമണം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വ്യാജ വാർത്തകൾ പ്രചരിച്ചതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് പിന്നിൽ. കേന്ദ്ര സർക്കാർ വനഭൂമി വിട്ടു നൽകിയാൽ മാത്രമേ ശബരിമലയിൽ വികസനം സാധ്യമാകൂ എന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മന്ത്രി. എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗിന്റെ തീരുമാനം. സത്താർ പന്തല്ലൂരിനെതിരെ പാണക്കാട് കുടുംബാംഗം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ഹോസ്റ്റലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. 2 ഘട്ടങ്ങളിലായി നടന്ന പരിശോധനയിൽ 11 സ്ഥാപനങ്ങളിലെ ക്യാന്റീനുകളും മെസ്സുകളും പൂട്ടി. ഹരിപ്പാട് റെയിൽവേ ക്രോസിൽ കെ എസ് ആർ ടി സി ബസ് കുടുങ്ങി. പരിസരവാസികളുടെയും ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി. ഫുട്ബോർഡ് പാളത്തിൽ തടഞ്ഞതാണ് ബസ് കുടുങ്ങാൻ കാരണമായത്. പാലിയേക്കര ടോൾ ബൂത്ത് അധികൃതർക്ക് 10,000 രൂപ പിഴ ചുമത്തി തൃശൂർ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. പണികൾ പൂർത്തിയായില്ലെന്നും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതെ രസീത് നൽകിയെന്നും കാണിച്ചുള്ള യാത്രക്കാരന്റെ പരാതിയിലാണ് നടപടി. കുസാറ്റ് ദുരന്തത്തിലെ പോലീസ് ആരോപണങ്ങൾ തള്ളി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹുവിന്റെ സത്യവാങ്മൂലം. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യം. രജിസ്ട്രാറെ സംരക്ഷിക്കുന്നതാണ് പോലീസ് റിപ്പോർട്ടെന്നും തന്നെ ബലിയാടാക്കിയതായും ദീപക് കുമാർ സാഹു. ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 2 മാറ്റി. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായി ഇടക്കാല സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച് സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാർ. സ്റ്റേ നൽകിയിട്ട് 6 മാസത്തിലേറെയായെന്നും കേസിൽ തീരുമാനം നീളുന്നുവെന്നും ഡി കുമാർ. കേസ് അടുത്ത ബുധനാഴ്ച പരിഗണിക്കും. സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഡീപ് ഫേക്ക് വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ്. താരത്തിന്റെ പരാതിയിൽ പരസ്യചിത്രം നിർമ്മിച്ച കമ്പനിക്കെതിരെ കേസെടുത്ത മുംബൈ സൈബർ പോലീസ്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ വാദങ്ങൾ എഴുതി നൽകാൻ കെ ബാബുവിനും എം സ്വരാജിനും സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ആലത്തൂരിൽ അഭിഭാഷകനോട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പോലീസ് ഓഫീസറുടെ നടപടി ശരിയെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഡി ജി പിയോട് കോടതിയുടെ ചോദ്യം. പെരുമാറ്റം സംബന്ധിച്ച് പോലീസുകാർക്ക് പരിശീലനം നൽകാനും നിർദ്ദേശം. എസ് ഐയെ സ്ഥലം മാറ്റിയെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അറിയിച്ചു. അഭിഭാഷകന്റെ കോടതിയലക്ഷ്യ ഹർജിയിൽ എസ് ഐക്ക് നോട്ടീസ്.
കെഎസ്ആർടിസി ബസ്സിൽ നിന്ന് വീണ വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് ചുള്ളിമാനൂർ സ്വദേശി ശശിധരൻ നായർ. സ്റ്റോപ്പിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ വീഴുകയായിരുന്നു. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു. കോഴിക്കോട് ചെറുവണ്ണൂരിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 6 പേർക്ക് പരുക്ക്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പരുക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. പ്രശസ്ത ഗഞ്ചറ മൃദംഗ കലാകാരൻ തൃക്കാക്കര വൈ എൻ ശാന്താറാം അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ആകാശവാണിയിലെ ആദ്യ എഗ്രേഡ് ഗഞ്ചറ ആർട്ടിസ്റ്റാണ്. സാഹിത്യ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ കയ്പമംഗലം കാളമുറിയിൽ കട തീവച്ച് നശിപ്പിച്ചതായി പരാതി. കയ്പമംഗലം സ്വദേശി സുബിത പ്രതീഷ്കുമാർ നടത്തുന്ന കഞ്ഞിക്കടയാണ് കത്തി നശിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സാമൂഹ്യ വിരുദ്ധർ തീവച്ച് നശിപ്പിച്ചതായാണ് സംശയം. തൃശൂർ കൈപ്പറമ്പിൽ തിരുവാണിക്കാവ് അമ്പലത്തിലെ പൂരത്തിന് എഴുന്നള്ളിച്ച് ആന ഇടഞ്ഞോടി. മേള കലാകാരനടക്കം 4 പേർക്ക് പരുക്ക്. 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിവരം. വയനാട് എടപ്പെട്ടിയിൽ ആക്രി സംഭരണ കേന്ദ്രത്തിന് തീവച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കൽപ്പറ്റ സ്വദേശി. സ്ഥാപനത്തിലെ ജീവനക്കാരോടുള്ള വൈരാഗ്യമാണ് തീവയ്ക്കാൻ കാരണമെന്ന് മൊഴി. തൃശൂർ കോഴിക്കുള്ളിയിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. ഉത്സവത്തിന് വിൽക്കാൻ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. കോഴിക്കുള്ളി സ്വദേശി റിക്സന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രതി ഓടി രക്ഷപ്പെട്ടു. കോടികൾ വില വരുന്ന തിമിംഗല ഛർദി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തട്ടിക്കൊണ്ടുപോകൽ കേസിലെ 7 പേർ പിടിയിൽ. ഇടനിലക്കാരായ 6 പേരെയാണ് തട്ടിക്കൊണ്ടുപോയത്. DCP അനുജ് പലിവാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ശൈത്യ തരംഗത്തിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ ശക്തമായ ശീതക്കാറ്റിന് സാധ്യത. കലാപബാധിതമായ മണിപ്പൂരിലെ മൊറയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവയ്പ്പിൽ പരുക്കേറ്റ ഒരു സൈനികനു കൂടി വീരമൃത്യു. ചികിത്സയിലിരിക്കെയാണ് മരണം. തമിഴ്നാട് കാഞ്ചീപുരത്ത് ബ്രാഹ്മണ വിഭാഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. സംസ്കൃതം പിന്തുടരുന്ന ഉത്തരേന്ത്യ വിഭാഗവും തമിഴ് പിന്തുടരുന്ന വിഭാഗവും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്. ബീഹാറിലെ പട്നയിൽ സർക്കാർ ഉദ്യോഗസ്ഥന് ക്രൂര മർദ്ദനം. ഡെപ്യൂട്ടി മുനിസിപ്പൽ കമ്മീഷണർ അരവിന്ദ് കുമാർ സിംഗിനാണ് മർദ്ദനമേറ്റത്. ലാലു പ്രസാദ് യാദവിന്റെ ബന്ധു തനൂജി യാദവാണ് ആക്രമിച്ചതെന്ന് പരാതി. ജമ്മുകശ്മീരിലെ നൌഷേരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുഴിബോംബ് സ്ഫോടനത്തിൽ ജവാന് വീരമൃത്യു. 2 ജവാന്മാർക്ക് പരുക്കേറ്റു. രാമക്ഷേത്ര സ്റ്റാമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. പഞ്ചഭൂതങ്ങളെ പ്രതിഫലിപ്പിക്കും വിധത്തിലാണ് സ്റ്റാമ്പുകളുടെ രൂപകൽപ്പന. വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി ഉത്തരാഖണ്ഡ്. ഈ മാസം 23 വരെ കേദാർനാഥിലെ താപനില -16 മുതൽ 18 ഡിഗ്രി വരെ ആയിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാർലമെന്റ് പുകയാക്രമണ കേസിൽ പ്രതി നീലമാസാദിന് ജാമ്യമില്ല. ഡൽഹി പട്യാല കോടതി ജാമ്യം നിഷേധിച്ചു. ഇറാനിൽ ആക്രമണം നടത്തി പാകിസ്ഥാൻ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെയും കേന്ദ്രങ്ങളിലാണ് ആക്രമണം. ഇറാന് തിരിച്ചടി നൽകിയെന്ന് പാകിസ്ഥാൻ. പാകിസ്ഥാനും ഇറാഖിനും നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങളെ അപലപിച്ച് അമേരിക്ക. രാജ്യങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന നടപടിയെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ. ഗസയിൽ ലക്ഷ്യം നേരിടുന്നതിൽ പരാജയപ്പെട്ടെന്ന് മുൻ ഇസ്രായേൽ സൈനിക തലവൻ ഇറ്റ്സാക് ബ്രിക്ക്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബന്ദികളുടെ മോചനം സാധ്യമാകണമെന്നും സൈനിക മേധാവി ആവശ്യപ്പെട്ടു. ഖാൻ യൂനിസിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. നാസർ ആശുപത്രിക്ക് നേരെ ആക്രമണമുണ്ടായി. കാലിഫോർണിയയിലെ ആണവ പ്ലാന്റിനായി $1.1 ബില്യൺ അനുവദിച്ച ബൈഡൻ ഭരണകൂടം. ഡയാബ്ലോ കാനോൺ പവർ പ്ലാന്റിനാണ് പണം അനുവദിച്ചത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള മടങ്ങിവരവിൽ തനിക്ക് ഭയമുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. ട്രംപിന്റെ മടങ്ങിവരവ് തടയാൻ ഡെമോക്രാറ്റുകൾ പോരാടും. ട്രംപ് അധികാരത്തിലെത്തുന്നത് ഭയപ്പെടുത്തുന്ന സംഭവമെന്ന് മിഷേൽ ഒബാമ. ഇക്വഡോറിലെ ടിവി സ്റ്റുഡിയോയ്ക്ക് നേരെയുണ്ടായ ആക്രമണം അന്വേഷിക്കുന്ന പ്രോസിക്യൂട്ടർ കൊല്ലപ്പെട്ട നിലയിൽ. സീസർ സുവാരസ് ആണ് കൊല്ലപ്പെട്ടത്. തായ്ലൻഡിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 22 പേർ കൊല്ലപ്പെട്ടു. 10 പേരെ കാണാതായി. വെയിൽസ് രാജകുമാരി കെയ്റ്റ് മിഡിൽടന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന ആശുപത്രി അധികൃതർ. ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. ഈസ്റ്റർ വരെയുള്ള പൊതുപരിപാടികൾ റദ്ദാക്കി. സർക്കിൾ ടു സെർച്ച് ഫീച്ചർ അവതരിപ്പിച്ച ഗൂഗിൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തനം. ഗൂഗിൾ സെർച്ചിന്റെ മറ്റൊരു പതിപ്പാണിത്.
നോക്കാമിനി ബിസിനസ് വാർത്തകൾ. 2033 ഇലക്ട്രിക് വാഹനം വഴി 100% ഡെലിവറി നടത്താൻ സൊമാറ്റോ. പ്ലാസ്റ്റിക് രഹിത ഭക്ഷണ ഓർഡറുകൾ വിതരണം ചെയ്യാനും കമ്പനിക്ക് ലക്ഷ്യം. ആഗോളതലത്തിൽ UPI വിപുലീകരിക്കാൻ ഗൂഗിൾ പേയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ധാരണാപത്രം ഒപ്പിട്ടു. ഇന്ത്യക്ക് പുറത്തുള്ള യാത്രക്കാർക്ക് വിദേശത്ത് ഡിജിറ്റൽ പേയ്മെന്റുകൾ സുഗമമാകാനാണ് തീരുമാനം. ഇന്ത്യയിൽ ആദ്യമായി 100-ലധികം കാറുകൾ വിറ്റഴിച്ച ലംബോർഗിനി. കഴിഞ്ഞ വർഷമാണ് ആദ്യമായി 100-ലധികം കാറുകൾ വിറ്റഴിക്കപ്പെട്ടത്. ഓട്ടോ കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കാർ ഓഫ് ദ ഇയർ അവാർഡ് ഹ്യുണ്ടായ് അയോണിക് 5 ബൈക്ക് ഓഫ് ദ ഇയർ അവാർഡ് റോയൽ എൻഫീൽഡ് ഹിമാലയനും ലഭിച്ചു. ഈ വർഷം കൂടുതൽ തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ. 12,000 ജീവനക്കാരെ പിരിച്ചുവിട്ട് ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബെറ്റ്. അഫ്ഗാനിസ്ഥാനെതിരായ 3 T20 മികച്ച പ്രകടനം കാഴ്ചവെച്ച് റിങ്കു സിംഗിനെ പ്രശംസിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. റിങ്കുവിനെ പോലൊരു താരം ഇന്ത്യൻ ടീമിന് ആവശ്യമെന്നും രോഹിത് ശർമ്മ. ഹർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസ് വിട്ടത് ടീമിനെ കാര്യമായി ബാധിക്കില്ലെന്ന് മുഹമ്മദ് ഷമി. അവസാന 2 സീസണുകളിലും ഹർദിക്കിന്റെ കീഴിലായിരുന്നു ഷമി കളിച്ചത്. വെസ്റ്റിൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയ 283 ഓൾ ഔട്ട്. ട്രാവിസ് ഹെഡിന്റെ സെഞ്ചുറിയാണ് ഓസ്ട്രേലിയയ്ക്ക് കരുത്തായത്. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. 37 വർഷത്തിനുശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്നു. മണിരത്നം സംവിധാനം ചെയ്യുന്ന ചിത്രം തഗ് ലൈഫിൽ പ്രധാന കഥാപാത്രമായാണ് കമൽഹാസൻ എത്തുന്നത്. ബോളിവുഡ് ചിത്രം 695 നാളെ റിലീസ് ചെയ്യും. അരുൺ ഗോവിൽ, മുകേഷ് തിവാരി എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. അനന്തപുരി രചനയും സംവിധാനവും നിർവഹിക്കുന്ന പിന്നിലൊരാൾ എന്ന ചിത്രം നാളെ പ്രദർശനത്തിനെത്തും. പുതുമുഖങ്ങളായ സൽമാൻ, ആരാധ്യ സായ്, റിയ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ രാമരഥയാത്ര നടത്തിയെന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. ചിത്രത്തിലുള്ളത് രാമരഥയാത്രയുടേതല്ല, മറിച്ച് 50 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ സ്വർണ ജയന്തി രഥയാത്രയുടെ ചിത്രമാണ്. ഭക്ഷ്യമന്ത്രി GR അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോണിൻ പരിപാടി നാളെ ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 8943873068. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ തമിഴ്നാട്ടിലെത്തും. ചെന്നൈയിൽ ആരംഭിക്കുന്ന ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായ ടൂർ ഡി കേരള സൈക്ലത്തോൺ പര്യടനം നാളെ ആലപ്പുഴയിൽ. രാവിലെ ചേർത്തലയിൽ നിന്ന് തുടങ്ങുന്ന പര്യടനം ആലപ്പുഴ, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ വഴി പന്തളത്ത് സമാപിക്കും. ഇന്ത്യൻ കൃഷി സമ്പ്രദായത്തിലെ പുതിയ സാധ്യതകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സെമിനാർ നാളെ MG സർവകലാശാലയിൽ നടക്കും. ഫിലിപ്പൈൻസിലെ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സ്വാതി നായക് മുഖ്യപ്രഭാഷണം നടത്തും. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിന്റെയും സെന്റ് ജോസഫ്സ് അക്കാദമിയുടെയും ഏദൻ ബിസിനസ് സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ നാളെ മെഗാ തൊഴിൽ മേള നടത്തും. 30 കമ്പനികൾ പങ്കെടുക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പുസ്തകങ്ങൾക്ക് മേൽ പിടിമുറുക്കി താലിബാൻ. താലിബാൻ ഭരണകൂടം നിരോധിത പുസ്തകങ്ങളുടെ പട്ടികയുമായി പുസ്തകശാലകളിൽ പരിശോധന നടത്തുകയാണെന്ന് അഫ്ഗാൻ മാധ്യമമായ ഖാമ പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഞ്ഞുവീഴ്ച. ലാഹോൾ സ്പിതി, കിന്നൌർ എന്നിവിടങ്ങളിലാണ് മഞ്ഞുവീഴ്ച. ജാഗ്രതാ നിർദ്ദേശം. അയോധ്യ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഈ മാസം 22 ഉത്തർപ്രദേശിൽ മത്സ്യം, മാംസം, മദ്യം എന്നിവയുടെ വിൽപ്പന പൂർണ്ണമായി നിരോധിക്കും. ഇത് സംബന്ധിച്ച് UP സർക്കാർ ഉത്തരവിറക്കി. ഹണ്ടർ ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.